ജയിലിലത് നിയമമല്ലേ, ആ നിയമം പാലിക്കാതിരിക്കാൻ പറ്റും. ഇവള് വിചാരിച്ചു ഇവിടെ സല്യൂട്ട് കിട്ടുമെന്ന്, ഇവള് സല്യൂട്ട് വിളിച്ചോണ്ടല്ലോ നടന്നത്, ഇത്ര നാൾ സല്യൂട്ടൊക്കെ മേടിച്ച് നടന്ന് ജില്ലാ പഞ്ചായത്ത് നടക്കുമ്പോൾ സാറന്ന് വിളി കിട്ടും, പേടിക്കേണ്ട, അകത്ത് കയറി ചുമ്മാ സൂചിച്ചിരിക്കാതെ കഴിച്ചാ ആ താടകം അങ്ങോട്ട് ചേർന്നത്. ദിവ്യക്ക് മുൻകൂർ ജാമ്യത്തിന്റെ ഒരു വരി നാളെ തുറച്ചാണ്, കോടതിയിൽ കേസ് വരെയാണ്. ദിവ്യക്ക് അനുകൂലമായിരിക്കുമെന്നാണ് ചില രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞത്. കളക്ടർ മൊഴി കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ADM നവീൻ ബാബു കളക്ടറുടെ ചേംബറിൽ ചെന്ന് പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന്. ഇപ്പൊ ദിവ്യ രക്ഷിക്കാൻ വേണ്ടിയാണോ കളക്ടർ ഈ മൊഴി? ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ മനസ്സിലാക്കണം, മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് അയാളെ ആ മൊഴി പറഞ്ഞതെന്നാണ്. ഇതുവരെ അയാൾ അത് പറഞ്ഞിരുന്നില്ല, ഈ നിമിഷം വരെ പറഞ്ഞു. അത് തന്നെയല്ല, ഈ അദ്ദേഹം ഈ അവിടുന്ന് ഈ അവിടുന്ന് പിരിച്ചു കൊണ്ട് സ്ഥലം മാറി പോവാണല്ലോ. അപ്പം ഈ സ്ഥലം മാറുന്ന ഓർഡർ കിട്ടിയ സാഹചര്യത്തിൽ കളക്ഷനാണ് കാണുക എന്ന് വിചാരിച്ച് അവിടെ ചെന്ന് ഒരു ഒരു മിനിറ്റ് കൂടി നിന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് കൂട്ടത്തിൽ നിന്ന് പോയ ആളുണ്ട്, അയാൾ ഒരു മിനിറ്റ് പോയി നിന്നോളൂ, എന്നിട്ട് വന്ന് പോയി കഴിഞ്ഞു. ആ നിലയ്ക്ക് അങ്ങനെ പറയാനുള്ള സാധ്യത അത് തന്നെയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അത് പുറത്തു പോയി പറയുന്നതായി, അത് പറഞ്ഞിട്ടുമില്ല. ഇതെല്ലാം മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന കള്ളത്തരങ്ങളാണ് മുഴുവെന്നുള്ളത് ഇപ്പൊ ഏകദേശം കോടതിക്കും ബോധ്യമായിട്ടുണ്ട്. അതാണ് കോടതി ശക്തമായിട്ട് തന്നെ ഭാഷയെ ചരിത്ര ഭാഷയിൽ അപലപിച്ച് നീക്കുന്നത്. അപ്പൊ ഒരു കാരണവശാൽ പിന്നെ എന്തുവരെ കൊടുത്തും ജാമ്യം എടുത്താൽ മാത്രമുള്ള കേസ് തകർക്കുന്നത് എന്ന് ഒരു മുഖ്യമന്ത്രി ഒരു പാർട്ടിയും അതുപോലെ ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ കുറച്ചൊക്കെ കടത്തരം നടക്കും. പക്ഷെ എന്തായാലും ബഹുമായിട്ട് കോടതി ഉണ്ടോ, ബഹുമായിട്ട് കോടതിയാണ് ആ വിശ്വാസത്തിൽ ജനം കൊള്ളത്. അതുകൊണ്ട് മാനവ കോടതിക്ക് അങ്ങനെ ജാമ്യം കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. പിന്നെ വേറൊരു സബ് 304 ആണ്. 304 നേരിട്ട് കൊലപാതകമല്ല, പ്രേറിട്ട് അങ്ങനെ ഇതിന് കാരണം അങ്ങനെ കൊല ആത്മഹത്യ ചെയ്യേണ്ടി വന്നതാണ്. അപ്പൊ ആ നിലയ്ക്ക് വേണമെങ്കിൽ ഒരു ജാമ്യം കൊടുക്കാൻ ഹൈക്കോടതി നോക്കിയാൽ ഹൈക്കോടതി പോയാലും ചിലപ്പോൾ ജാമ്യം കിട്ടുന്നിരിക്കാം സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് നാളെ എന്ത് കഴിയുമെന്ന് പറയത്തില്ല കോടതി. പിന്നെ ഇപ്പം ഇത്രയും സെൻസേഷനായിട്ട് കേസ് എന്ന് ജനങ്ങൾ അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ കളക്ടർ നുണ പറയുന്നത് പോലെ ബോധ്യമായ സാഹചര്യത്തിൽ അത് വിശ്വസിച്ച് ജാമ്യം കൊടുക്കണമെന്നുമില്ല. എന്താണെന്ന് നോക്കാം, ബഹുമായിട്ട് കൂടുതൽ വിശ്വാസം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം, നാളെ അറിയാമല്ലോ. PP ദിവ്യക്ക് ജയിലിനകത്ത് സുലഭാസം ഒരു ജീവിതം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ PP ദിവ്യ ഒരുപാട് പ്രശ്നം ജയിലിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതങ്ങനെ ഇവരെ കൂടെ കയറി ചെന്നപ്പം ഇവരെ എല്ലാ ആനുകൂല്യവും ഗവൺമെന്റ് ആനുകൂല്യവും പോലീസിന്റെ ആനുകൂല്യം എല്ലാം കിട്ടി നിൽക്കിയില്ലേ ഇവരെ. ആ തന്റെ അടുത്തല്ലേ അവര് ഉമാനിച്ചത് തന്നെ എന്തോ ചെയ്യാന്നുള്ള ചിരിച്ചു കളിച്ച് സന്തോഷത്തില്ലേ ഇവരെ അകത്തോട് കയറി ചെന്നു. അപ്പൊ അവള് വിചാരിച്ച് അവളെ കൂടെ ചെല്ലുമ്പോഴത്തേക്ക് ജയിലിനകത്ത് ചെല്ലുമ്പോ അതുപോലെ സുഖമായിട്ട് സുഖവാസം കിട്ടുമെന്ന് വിചാരിച്ചു അവള് ചെന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയപ്പോ അവര് പിടിച്ചകത്തിട്ടു. ജയിലിനകത്ത് നിയമമല്ലേ, ആ നിയമം പാലിക്കാതിരിക്കാൻ പറ്റും. ഇവള് വിചാരിച്ച് ഇവിടെ സല്യൂട്ട് കിട്ടുന്ന, ഇവള് സല്യൂട്ട് വിളിച്ചോണ്ടല്ലോ നടന്നത്, ഇത്ര നാൾ സല്യൂട്ടൊക്കെ മേടിച്ച് നടന്ന് ജില്ലാ പഞ്ചായത്ത് നടക്കുമ്പോൾ സാറന്ന് വിളി കിട്ടും, പേടിക്കേണ്ട, അകത്ത് കയറി ചുമ്മാ സൂചിച്ചിരിക്കാതെ കഴിച്ചാ ആ താടകം അങ്ങോട്ട് ചേർന്നത്. പക്ഷെ നിയമമല്ലേ, അവർക്ക് പ്രാവർത്തിയാക്കാൻ പറ്റൂ. ജയിലിൽ ചെന്ന പിടിച്ചകത്തിടും, 6 മണിക്ക് പൂട്ടു കഴിഞ്ഞാൽ 6 പൂരയ്ക്ക് പൂട്ടുകയും അത് കഴിഞ്ഞ് നേരമെടുക്കും 6 മണിക്ക് തുറക്കും. അതൊക്കെ ഒരു നിയമമാണ്. അത് ആര് ഇന്ത്യൻ പ്രസിഡന്റ് ഇപ്പം ആണ് എന്ന് പറഞ്ഞാൽ ജയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് അനുഭവിക്കേണ്ടി വരും. അല്ലാതെ അല്ല ഒരു രക്ഷയില്ല. ഞാനും ജയിലിൽ പോയാൽ എനിക്കറിയാമല്ലോ. അപ്പോ എന്നെ തിരുവനന്തപുരത്ത് പിള്ളേർ പിടിച്ചോണ്ട് പോയിട്ട് കൊണ്ട് ഒരു എന്നെ ഒരു ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പിന്നെ ഹൈക്കോടതി എന്തായാലും ജാമ്യം നിന്നു. അപ്പം ഒറ്റ ദിവസം കിടന്നില്ലേ, പക്ഷെ ആ കിടന്ന സമയത്ത് കൃത്യം 6 മണിക്ക് പൂട്ടി എന്നെ മുറി ലോക്ക് ചെയ്തു. എന്നിട്ട് രാവിലെ 6 മണിക്ക് എനിക്ക് തുറന്നു വന്നു. അതൊരു നിയമമാണ്. അത് ആര് പൊട്ടിയാൽ ആരാണെങ്കിലും കിടന്നു വിട്ടു. ആറ് ബാലകൃഷ്ണപിള്ള കിടന്നതാണല്ലോ, മന്ത്രിയല്ലോ അദ്ദേഹം. അത് നിയമമാണ്. നിയമത്തിൽ ഇവിടെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സല്യൂട്ട് കിട്ടുന്ന പോലെ ജയിൽ ചെയ്ത് ജയിലെ ഉദ്യോഗസ്ഥന്മാർ സല്യൂട്ട് തരുന്ന ചോദിച്ചാ ആ താടകം അങ്ങോട്ട് നടന്നില്ല. അതിന്റെ വിഷമം അവർക്ക് സാരമില്ല, സഹിച്ചോട്ടെ.